പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനോട് നാഥനായി. ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നിനക്ക് വേണ്ടി ജീവിച്ച്, നിനക്ക് വേണ്ടി മരിച്ച്, നിന്നിൽ വിലയം പ്രാപിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ മനുഷ്യരുടെ ഭൗതിക ശരീരം മൂന്നാം ദിവസം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ദൈവമെ വ്യാപരിച്ച് ദൈവകൃപയ്ക്കായ സ്തോത്രം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന എല്ലാ ക്രമീകരണങ്ങളിലും അവിടുത്തെ അളവറ്റതായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാനായി തന്ന മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ദൈവമേ, ഇന്ന് നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗവും ഈ ദേവാലയത്തിൽ വെച്ച് ക്രമീകരിച്ച് നടത്തപ്പെടുമ്പോൾ ദൈവമേ, അതിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ അവിടുന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോ പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിന്റെ ഹൃദയത്തിനുള്ളിൽ ധൈര്യം നൽകുന്ന അനുഭവമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങളിലും നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നീ തരുമാണമേ. നിന്റെ സ്നേഹത്താൽ നീ ഞങ്ങളെ പൊതിഞ്ഞു പോകണമേ. ഒരു ദൈവ വൈദ്യന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ ദാസിയിലൂടെ ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തരുന്ന തോന്നുന്നു. അതുകൊണ്ട് ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ഒരു ആയുസ് നിന്റെ നാം മഹത്വത്തിനായി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഞങ്ങളെ നീ സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനവിടുത്തെ ദാസിയുടെ ജീവിതം ഞങ്ങൾക്കൊരു വെല്ലുവിളിയായി നീ നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ തുടർന്നും വ്യാപരിക്കണമേ. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നിന്റെ മക്കളെയും ദൈവമേ, നീ ശുശ്രൂഷയിൽ ഓരോ നിമിഷങ്ങളിലും ഒന്ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും നീ അനുഗ്രഹിച്ച് വഴി നടത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദേവദായികൾക്കൊരാണമേ. 1993 മെയ് മാസം 17 മുതൽ 23 വർഷത്തെ ബന്ധമാണ് എനിക്ക് അമ്മച്ചിയും കുടുംബവുമായിട്ടുള്ളത്. റജി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് വിളിക്കുന്നത് മാത്യു ജോണച്ചൻ എന്നാണ്. ഒരമ്മയുടെ സ്നേഹം എല്ലാ തരത്തിലും ലഭിക്കുന്നതിനിടയായിട്ടുണ്ട്. സേവിയാ സംഘം മീറ്റിങ്ങിനൊക്കെ പല സ്ഥലത്തും ഒന്നിച്ച് സേവിയാ സംഘങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ആരുടെയും കുറവോ കുറ്റമോ പറയാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുന്ന സ്വഭാവം റജി, റണി, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു കണിയായിരുന്നു ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റപ്പെട്ടത്. റജിക്കും റണിക്കും സുജ, സജീവ്, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നല്ലൊരമ്മയായി ദൈവം കൂടെ ഇരിക്കട്ടെ. മാത്യു ജോൺ അച്ഛൻ്റെയും ഫാമിലിയുടെയും അനുശോചനം അറിയിക്കുന്നു. This condolence message from our Joseph Abraham T. Dear Reggie and family, it was really a shock to hear the news about the demise of our beloved Amici. We cannot forget the beautiful, smiling face of Amici. So many good memories are coming to my mind. He was a unique personality. He was very particular in church worship. He really enjoyed the relationship with God and at the same time the relationship with the people. He had a special concern about the actions and family in NJMDC. He had a contented life. I know that Reggie was so affectionate with Amici. I could see her love and affection towards her son in each of her words and expressions. Reggie, you are so lucky to have had such a loving mother. I know that it is a very hard to accept the reality. I know that she was so dear to all her brothers. It will be very difficult for them also to overcome this situation.
We all love Ramaji for her very kind, energetic and loving behavior. Michi was very dear to us and always greeted us with a smile. Michi always talked to us as if we were part of her family. Stephen and Shilin say that the death of Michi affects Roshni and Roshni more than it does to anyone in this church. Two of you are very lucky since you are able to experience Amitji's role modeling life on earth. Vinci remembers Amitji's prayers and loving concern about our family. She liked my younger son Shilin's mischiefs very much. From all this we can understand that the life which we led on earth is something that we can experience, but we cannot experience our own death. Instead, it is experienced by those who love us. But Amitji's death is a lucky death, as she was able to die during the time of Holy Week. The church is remembering the death and resurrection of Jesus Christ. The risen Christ is hope of Christians. There is a resurrection to those who died in Christ. At last, I say to you all, of you to wipe away your tears. Leave your worries with him because he cares for you. Do not think of this as the end of your life on earth, but realize it as the beginning of a new one in heaven where there is no worries, no tears, and no sorrow. Think of his death as moving from your home to God's home. Think of his death as this is what is best for Amitji. And having been able to leave good memories and having many people to love, we can surely say that Amitji is having a splendid, wonderful time in heaven right now. May the Almighty comfort you all with heavenly peace and strengthen you all with his living word. Our heartfelt condolences to Rajesh and Rohit, Roshni, and also to Rajesh's sister and family, from Joseph and Vinci, Stephen and Shelley. Oh.
May I invite Father Shibu Daniel from St. Thomas Orthodox Church, Goa, to share a few words. Glory be to the Father, and to the Son, and to the Holy Spirit, one true God. Amen. Dear and respected Jacob Varghese Sachin, grieving family members, dearly beloved faithful in Christ, let me begin with a famous quote by a great saint who had a very wonderful life and who enjoyed his old age in Christian hope and courage. He says, "Those who love deeply never grow old. They may die of old age, but they die young. If you have genuine and selfless love, you can protect yourself from aging." Now the wise of all, ഈ അമ്മയുടെ ഈ അമ്മച്ചിയുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടും. 83 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് വാർദ്ധക്യത്തിൽ മരിക്കുന്നു എന്ന് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചേക്കും. എന്നാൽ 83 വർഷത്തെ സ്നേഹനിർഭരമായ ഒരു ജീവിതത്തിലൂടെ, 83 വർഷത്തെ നിറ യൗവനത്തിലാണ്, സ്നേഹത്തിൻ്റെ നിറ യൗവനത്തിലാണ് ഈ അമ്മച്ചി ദൈവസന്നിധിയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയുവാൻ കഴിയും. കാരണം കുഞ്ഞുമാമിയുമായി പരിചയപ്പെട്ടവർക്കും അടുത്തിടപഴകിയവർക്കുമൊക്കെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർക്കുന്നത് കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഈ വേർപാടിൽ അങ്ങേയറ്റം വേദനിക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ഇടവകയുടെ വികാരി അച്ഛൻ ജേക്കബ് വർഗീസ്. കാരണം മരണവിവരം അറിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എനിക്ക് ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാം, ഒരിടവകയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വൈദികന് ആ ഇടവകയിലെ ഒരാൾ നഷ്ടപ്പെടുന്നത് ഹൃദയവേദന ഉളവാകും. ഇതൊരു തൊഴിലായി മാത്രം കണ്ടുകൊണ്ട് സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെ അനുഭവപ്പെടണമെന്നില്ല. കുഞ്ഞുമാവയുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ കഴിഞ്ഞ ഒരു അച്ഛനാണ് ജേക്കബ് വർഗീസ്. കഴിഞ്ഞ 3 വർഷക്കാലവും ആ സ്നേഹം അനുഭവിക്കുകയും അച്ഛൻ പോകുന്ന സമയത്ത് ഈ ഒരു വലിയ വേദന അച്ഛന് നൽകുകയും ചെയ്തപ്പോൾ അച്ഛൻ ഹൃദയം നൊന്ത് പൊട്ടിക്കഴിഞ്ഞു. കാരണം അച്ഛൻ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുമാമ അച്ഛന്റെ താടിക്ക് പിടിക്കും, അച്ഛൻ തിരിച്ച് കുഞ്ഞുമാമയുടെ താടിക്ക് പിടിക്കും. അപ്പൊ അങ്ങനെ ഒരു അമ്മയുടെയും മകന്റെയും സ്നേഹവും വാത്സല്യവും അനുഭവിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാവർക്കും ഈ സ്നേഹം യഥേഷ്ടം നൽകിയാണ് ഈ അമ്മ ലോകത്തിൽ നിന്ന് യാത്രയാണ്. 1-2 കാര്യങ്ങൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പറയണം, അതിനുള്ള അവസരം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെ അനുകരിക്കാവുന്ന ചില നല്ല മാതൃകകൾ ആ കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 1, നമുക്കറിയാം ഇന്ന് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും മക്കൾക്ക് സമയമില്ല, കൊച്ചുമക്കൾക്ക് തീരെ സമയമില്ല. എന്നാൽ നമുക്ക് അതിന് ദൃക്സാക്ഷികളാണ്. ഈ അമ്മച്ചിക്ക് മക്കളെക്കാളും മക്കളോടും മക്കളും കൊച്ചുമക്കളും എല്ലാ കുടുംബാംഗങ്ങളുടെയും സ്നേഹവും ശുശ്രൂഷയും കരുതലും യഥേഷ്ടം സ്വീകരിക്കുവാനും പകർന്നു നൽകുവാനും കഴിഞ്ഞു.
നിങ്ങൾക്കൊക്കെ അറിയാം ഡോർ ഇടവകയും ഈ ഇടവകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണികളിൽ ഒരാളായിരുന്നു കുഞ്ഞമ്മ. ഡോർ ഇടവകയിൽ വരുമ്പോൾ അവിടെ രണ്ട് കൊച്ചുമക്കളുണ്ട്, ഈ ഇടവകയിൽ രണ്ട് കൊച്ചുമക്കളുണ്ട്. ഡോർ ഇടവകയിൽ വരുമ്പോൾ ക്രിസ്തയുടെയും ക്രിസ്റ്റിയുടെയും കൈ പിടിച്ച് പല അവസരങ്ങളിലും ആ ഇടവകയിൽ വരും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ റോഹിത്തും റോഷനിയും പോകും. അത് എനിക്ക് വളരെ മനോഹരമായ ഒരു ചിത്രമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇന്ന് പുതിയ തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു ചിത്രമാണ്. വൃദ്ധരായ മാതാപിതാക്കളെ, വല്യപ്പനും വല്യമ്മച്ചിയും ഒക്കെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കഴിയുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. ആ ശുശ്രൂഷ, ആ സ്നേഹം ഈ അമ്മച്ചിക്ക് നൽകിയതുകൊണ്ട് ആ കുടുംബവും ആ കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് ആ നാല് കുഞ്ഞുങ്ങളും, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും അവരുടെ വഴികാട്ടിയും ഈ അമ്മച്ചിയായിരിക്കും. നമുക്കൊക്കെ അറിയാം ഈ പ്രായമായവർക്ക് എന്താ അറിയേണ്ടത്, അവർക്ക് വലിയ വില കൂടിയ കാറുകളോ വലിയ മാൻഷൻസോ വലിയ വില കൂടിയ എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് ഒരു ചെലവുമില്ലാത്ത ഈ സ്നേഹം. കുഞ്ഞുമക്കളെ ഒന്ന് തലോടുക, അവർക്ക് ഒരു ഉമ്മ കൊടുക്കുക, അവരുടെ ഒരു വാത്സല്യവും സ്നേഹവും അനുഭവിക്കുക, അവരോടൊപ്പം ആയിരിക്കുക. അത് ഒരു അമ്മച്ചിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ ജീവിതവും അവരെ ശുശ്രൂഷിച്ചവരുടെ ജീവിതവും സാർത്ഥകമായിരുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി, അനുകരണീയമായ മാതൃക, ഈ അമ്മച്ചി ഹോസ്പിറ്റലായ അന്ന് മുതൽ എല്ലാ സഹോദരങ്ങളുടെയും സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. നമ്മളൊക്കെ ആ ചിരിക്കുന്ന മുഖം, അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ കിടന്ന നിമിഷങ്ങളിലൊക്കെ എല്ലാ സഹോദരങ്ങളും ആ കിടക്കയോട് ചേർന്ന് നിന്ന് ദൈവവചനം വായിക്കുവാനും പാടുവാനും കഴിഞ്ഞു. മരിക്കുന്ന നിമിഷം മുഴുവനും ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവികമായ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് പോകുവാൻ ഈ അമ്മച്ചിക്ക് കഴിയും. ഏറ്റവും പ്രിയപ്പെട്ടതായി തന്റെ ഏറ്റവും ഇളയ പേരക്കുട്ടി റോഷ്നി തനിക്ക് ഇഷ്ടപ്പെട്ട ഗാനം പാടിക്കൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ടാണ് ഈ അമ്മച്ചി ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. അതൊക്കെ അങ്ങേയറ്റം മാതൃകയുള്ള ക്രിസ്തീയമായ ധർമ്മത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇതിനു അപ്പുറമായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യുവാനായില്ല. ഈ സ്നേഹം, ഈ സാഹോദര്യം നമുക്ക് കണ്ടുപിടിക്കുവാനും ഇന്ന് ലോകത്ത് നഷ്ടമാകുന്ന ഈ ബന്ധങ്ങളുടെ ഊഷ്മളത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനായിട്ട് കഴിയണം. പ്രത്യേകിച്ച് കുഞ്ഞുമാമ പോകുന്നത് ചേട്ടന്റെ അടുത്തേക്കും തന്റെ സഹോദരന്റെ അടുത്തേക്കും, മൂന്നുപേരും സ്വർഗത്തിൽ അവർ ഒരുമിച്ചായിരുന്നു ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹവും ഒരുമയും കണ്ട് സന്തോഷിക്കുവാനിടയാണ്. വഴക്കിടുമ്പോൾ കലഹിക്കുമ്പോൾ നമ്മളെക്കാൾ ഉപരി വേദനിക്കുന്നത് ഇവരുടെ മൂന്നുപേരുടെയും ആത്മാക്കളായിരിക്കും എന്ന് നാം ഓർക്കണം. അതാണ് ലോകത്തിൽ നമുക്ക് നൽകുവാനായിട്ടുള്ളത്. നമ്മെ കരുതുവാൻ സ്നേഹിക്കുവാൻ ആളുണ്ടാവുക എന്ന് പറയുന്നതിന് അപ്പുറമായ അനുഗ്രഹം എന്താ? നമുക്കറിയാം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പോൾ, അദ്ദേഹം ഒരു വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സ്പീച്ച് ഈ അടുത്ത സമയത്ത് നടത്തി. ഇഗ്നോറിംഗ് ആൻഡ് അബാൻഡനിങ് ദ എൽഡർലി ഈസ് എ മോർട്ടൽ സിൻ. എ സൊസൈറ്റി ദാറ്റ് കാനോട്ട് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫക്ഷൻ ടു ദ എൽഡർലി ഈസ് എ പെർവേഴ്സ് സൊസൈറ്റി. നമുക്ക് നഷ്ടമാകുന്നത് ആ മൂല്യങ്ങളാണ്. ഈ അമ്മച്ചിയും ആ കുടുംബാംഗങ്ങളും സഹോദരങ്ങളും നമുക്ക് നൽകുന്നത് ഈ വലിയ മാതൃകയാണ്. മാതാപിതാക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ട്. അത് അവരെക്കാൾ ഉപരി ഗുണം ചെയ്യുന്നത്, അനുഗ്രഹകരമാകുന്നത്
മക്കൾക്കും കൊച്ചുമക്കൾക്കും ആ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാ ശുശ്രൂഷയും സ്നേഹവും സ്വീകരിച്ച ഒരു സുഹൃദ ജീവിതം, ഒരു പുണ്യ ജീവിതം ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. അവിടെ സഹോദരിയും സഹോദരനും ഈ മാതാവിനെ സ്വീകരിക്കുവാൻ, തങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖത്തിന്റെ വേദനയുടെ അവസരത്തേക്കാൾ ഉപരി Rejoice in Christ that she is gone to a better place. അതാണ് വലിയ പ്രത്യാശ. എല്ലാവരും സ്നേഹിക്കുന്ന ആ ജീവിതം ഈ ഇടവകയ്ക്ക് നൽകിയ മാതൃക, മറ്റു ഇടവകൾക്ക് നൽകിയത്, എല്ലാവർക്കും ഇഷ്ടംപോലെ സ്നേഹം നൽകുകയും പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ഇടവകളും കുടുംബങ്ങളും സമൂഹവും അങ്ങേയറ്റം അനുഗ്രഹിക്കുന്നത്. ആ വലിയ മാതൃക ഈ കുടുംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ വേദനയിൽ ദുഃഖത്തിൽ ഞാനും ഞങ്ങളുടെ ഇടവകയും നമ്മുടെ എല്ലാവരും ചേർന്ന് ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടു കൂടി ചെന്ന് ചേരുവാൻ ഈ അമ്മച്ചിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോസ് ഡോസ് ഇടവകയുടെ എല്ലാ ഇടവകാംഗങ്ങളുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും എല്ലാ ഇടവകക്കാരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുന്നു.
May I invite Mr. Isaac Cherya Kuchman, Amity's brother, to share a few words. അമ്മയുടെ കൂടെ സുചാരോടെ നിന്ന് പാട്ട് പാടി
പാട്ട് പാടിക്കൊണ്ടിരുന്ന ഓരോ വരി പാടുമ്പോഴും അമ്മാമ്മയുടെ അന്ധവിശ്വാസമായിരുന്നു. അത് കേൾക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലായിരുന്നു. അമ്മാമ്മ ഞാൻ വ്യക്തിപരമായിട്ട് വിശേഷിപ്പിച്ചാൽ ഒരു ടീച്ചറും ഒരു പ്രിയപ്പെട്ട സഹോദരിയും ഒരു നല്ല കൂട്ടുകാരിയും എൻ്റെ അമ്മയുമായിരുന്നു. നമ്മ ഞങ്ങളിൽ ചിന്തിക്കുന്നു ജീവിച്ചിരിക്കുന്ന ശേഷിച്ചിരിക്കുന്ന പൊന്നമ്മ കോട്ടയത്തും തമ്പിച്ച അനുഭവിച്ച അണിയിച്ച പിന്നെ ഞാനും ഒരൊറ്റപ്പെട്ട മാനസികാവസ്ഥയാണ് അമ്മാമ്മയുടെ വേറെ. അമ്മാമ്മയുടെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി പോകായിരുന്നു. മറ്റുള്ളവരുടെ ഉയർച്ചയെപ്പറ്റി ആഗ്രഹിച്ചിരുന്നു. ഒരു നല്ല സഹോദരിയായിരുന്നു. ദിവസത്തിലെ മത്തായിയുടെ സുവിശേഷം 8:5 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അമ്മാമ്മ തീർച്ചയായിട്ടും ദൈവത്തെ കാണും. ഇപ്പൊ ദൈവസന്നിധിയിലിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദത്തിന്റെ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കുകയാണ്. 1 Thessalonians 4:13-18 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ട നിക്കരവിടുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തത് നാം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ദൈവം നിദ്രയുള്ളവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷ അവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്രയുള്ളവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനരൂപന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ നമ്മുടെ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും അമ്മാമ്മേ നമുക്ക് അക്കരെ കാണാം. അമ്മമ്മ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ഇന്നയോളം എന്നെ നടത്തി എന്നുള്ള പാട്ട്, അത് പിള്ളേരെ കൊണ്ടും പാടിച്ച് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ കൊയർ പാടുന്ന എന്റെ വാക്ക് Roshni is going to sing
a song that was very special to her in Amici. She has taught me many things throughout her life. Dress to impress. Always be clean and well put together. Some Vaseline, pear soap, and Yardley powder always work for her. 2. Always keep your faith in God and your church a priority. I don't think there's been a day in her life where she hasn't prayed. 3. Know your family and love your family. The happiest moments I remember of Amici is when she is spending time with her brothers, Amichan, Gobichan, Anichan, Kochanchan, her sister Pandavana in India, and all her nephews and nieces. I don't know how she found the time to call everyone all in one day. She almost had a set schedule of when everyone would call. Local calls in the morning, international calls in the afternoon, even with the time difference, because to Amici, everyone was waiting for her call. And out-of-state calls in the evening. Sometimes she would even call a wrong number. But by the time Amici hung up, she would have them convinced they were her long-lost relative from Chengdu. Not only did she love them, she respected them. Even if Rennie and Dee or Oma perfectly dressed Amici in the sari, she still needed Thambichan's okay. She always cared about what they thought, and she instilled that in us. We have plenty of Jejis and Achachans in our big family.
But when I just say Chechi, everyone knows I mean Krissa. And that's because of Amichi. Everyone always tries to figure out who was Amichi's favorite, but in reality, she didn't have one. She just loved everyone in different ways. She loved singing with Roshni. She loved taking orders from Christy about what medicine to take. She loved talking about how I held her hand and how it's the best hand to hold. And she loved Young and Chechi for sleeping in her bed and messing it up, just to get her mad and laugh at her. All jokes aside, the relationship Chechi kept with Amichi, no matter how much older she got, taught me, Christy, and later Roshni how to love and care for Amichi. Amichi, everything you have taught us will forever be in our hearts, and we will try to walk in the big footsteps you have left for us to follow. We love you. My Amichi raised us all with a vadi in one hand and a bible in the other. She taught me everything I know, and I owe my life to her. She taught me the song Itadolomyehawasaiju, and I sang it for every single competition that I had. And she made sure I sang it well. She loved her family, and she treated everyone with the same respect and love that she showed to her own children, like everyone said. She is the definition of unconditional love. Whether you were a person on the street, a stranger, she showed you the same love that she showed to me, Rohit, Roshni, and Chechi. She loved her family, and she enjoyed the time she spent with them. There would never be a moment that she didn't have a huge smile on her face when she was with her family. I will miss my Amichi every day. But I know she will be with me every step of my life, no matter what. Amichi, I love you. My Amichi was my best friend, and for the past 24 years, I have had her by my side through every phase of my life. Although I do not have her physically with me anymore, I know she will always continue to be by my side and in my heart no matter where life takes me. Although I am Amichi's oldest grandchild, I have always been the baby out of the four of us grandkids. My sister was the stern one who was very strict with Amichi as she took on the nurse or caretaker role. She organized Amichi's medicine, and every time she visited Amichi, my sister would make sure her room was tidy and clean. Roshni was a junior version of Christy, but not as stern. She helped Amichi get ready in the morning, bring her food, and turn on the TV for her. Rohit was her only grandson, and Amichi always said she never had to worry about anything if Rohit was around. He would do anything for her. I, on the other hand, was the one who went to Amichi expecting her to take care of me, as she did when I was a baby, and as she continued to do for the past 24 years. Even when Amichi was in pain, she wanted to ease my pain. She fed me even though she had not yet eaten. Even when Amichi slept with me, she would wake up in the middle of the night to watch me sleep and fix my hair. We were a team. She spoiled me and I spoiled her, and that was our relationship. Nothing in this world will ever be able to fill the void she has left. Although she is physically gone from this world, I am at peace knowing she has moved on to a better place where there is no pain and suffering, and she can forever be at peace and watch over us for the rest of our lives. On behalf of my family, I would like to extend my sincere thanks and appreciation to everyone who played a role
and Amici's care during her hospital stay, as well as those who have made the wake and funeral services possible. I would like to thank the Essex County Police Department, West Orange Police and Fire Department, and First Aid Squad, who treated Amici at her home last Friday and arranged for her transport to University Hospital, as well as today's transportation to the cemetery. I would also like to extend our sincere gratitude and love to all the doctors, nurses, and staff at University Hospital in the neuro ICU and ER who took care of Amici as if she was part of their own family. Special thanks to Dr. Omar, Dr. Liu, Dr. Solovsky, who treated her and ensured that she was always comfortable in as little pain as possible. You allowed us to be with Amici in our last days and even allowed us the opportunity to be with her during her last breath, and for that we will be eternally grateful to you. To Jonathan and team from Queen Halping Funeral Home and Gates of Heaven Cemetery, thanks for your help and support over the past 2 days during the wake and funeral services and ensuring that everything is perfect and according to the family's wishes. Thank you to Reverend Jacob Berge, Sutton and family, and all members of New Jersey Markthoma Church for your love, prayers, and support over the past week, especially Utchen, who constantly prayed and visited Amici in the hospital and visited the home. To the members of the New Jersey Markthoma Church, it has been a very difficult time for us, but you ensure that everything was flawless for Amici's services over the past few days. Special thanks to the choir, especially Donnie, Sujit, and Roshan, where Amici is an honorary life member. You have made the past 3 days beautiful with your melodious songs, and I'm sure Amici is looking down at all of us, smiling and singing along with us. Thank you to Reverend Father Shibu Daniel, Vicar of my parish, St. Thomas Indian Orthodox Church, Dover, who continuously visited and prayed for Amici in the hospital, came to our homes, and has been with us for all 3 days of Amici's funeral services. I would also like to thank all the members of my church for all of your love and support over the past week. Thank you also to Reverend Father Sonny Joseph, Vicar of St. Mary's Orthodox Church, Linden, who also continuously visited Amici in the hospital and offered his love and prayers to the grieving family. We also express our sincere appreciation to Matthew John Utchen and Jules T. Abraham Utchen for their condolence messages from India. I would also like to thank the three bishops that were in attendance, Right Reverend Dr. D. Varghese, Mar Theodosius Episcopa, the Marthoma Bishop of North America and Europe Diocese, who led the funeral service on Thursday afternoon. His Grace Dr. Thomas Martha Nasios, who is the Diocesan Metropolitan of the Kandana Diocese in Kerala, who led the funeral service on Friday afternoon, as well as Bishop Joy Alapat, who visited Amici's home and conducted prayers this week as well. I would also like to extend our sincere gratitude to all the priests and other clergy members from all the various denominations who have been with us from last Friday till today. Thank you also to all the church members that have come from our family members, individual parishes, who took the time to come here and pay their respects to Amici and express their condolences to our family. We greatly appreciate your presence and thank you for your love and prayers. Thank you to Shijo and team from Twilight for their assistance in setting up the live stream and photography. Thank you to all of Amici's friends and family, and all those who have come from near and far to say farewell to Amici and celebrate her life with us. I'm sure she is happy to know that she has so many people to come see her, and she can see that she has impacted the lives of so many people. And finally, thank you to all the members of my extended family and all of our friends who have been with us since last Friday. We are truly grateful for your presence during this time. Thank you to those who stayed with us in the hospital, those who took care of Amici, and of course, those who took care of us and provided us with food and made sure we got some sleep. The past week has been very difficult for us, but your prayers and support will continue to help us get through this tough time. If I've missed anyone, please forgive me, but thank you all for your support, love, and prayers. Thank you. Da, we don't put our number, so far,
പരിശുദ്ധം 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 പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് അകലേറ്റുന്നവനുമായ
ദൈവന്തപുരാനെ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാഖുമാരോടുകൂടെ വളരെ നീക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും നിങ്ങൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ നേറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ നിങ്ങളെ നീ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതിപാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദ പരിപൂർണമായ സ്വർഗീയ മണമറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂപായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കഴിക്കുകയും ചെയ്യുമാറാകണമേ. Yeah.
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ മാതാവും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവേൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. എല്ലാ
അപ്രകാരം ഉപദേശിച്ചു പ്രസംഗിക്കുന്നു. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മധ്യചിത്തം അനുദാവേദി വരുത്തിയിടരുതേ. അതാ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസായത്ര കയ്പുള്ളതാകുന്നു. ആദാം അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും സഹോദരന്മാരെ, നിദ്രപെടുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവവും യേശുവിൽ നിദ്ര കൊണ്ടവനെ അങ്ങനെ തന്നെ അവരോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയല്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് താൻ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മെസ്സിയായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആസ്വദിപ്പിക്കുന്നവരായിരിക്കഴിപ്പിശികളെടുത്ത് വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്നേപ്പേ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ വിവിധത്താൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എന്നാൽ അവരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദൈവേഷ്ടികൾ എടുത്തു എണ്ണയെടുത്തിട്ടില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദൈവേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവേനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്താ പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീരെന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ മണിമറവിയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കുവാ മറ്റേ കന്യമാരും വന്നു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു.
ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴിയും നിങ്ങൾ അറിയായോണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ആത്മനിഷ്ഠയുടെ വേർപാടിൽ നമ്മൾ ആരും ദുഃഖിതരല്ല എന്നുള്ളതിനെ ആരും സംശയം. എന്നാൽ അമ്മച്ചിയെ നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖവും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകളിൽ നനവും അനുഭവപ്പെടുന്നത് അമ്മച്ചി നമുക്ക് നൽകിയിട്ടുള്ള അളവറ്റതായിട്ടുള്ള സ്നേഹമാണ്. ഞാൻ ഇങ്ങനെ ഒരമ്മയും കണ്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ടി കരയുന്ന അമ്മ. സാധാരണ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി മാത്രം. ഈ അമ്മ എല്ലാവർക്കും വേണ്ടി കരയുന്ന അമ്മയാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഒരു ഗവൺമെന്റ് യു പി സ്കൂളിലെ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഈ അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാവരുടെയും സ്നേഹം നേടാൻ എങ്ങനെ സാധിച്ചു. യു എസ് എയിൽ വരുന്ന അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ അമ്മയെ കാണാതെ പോയി. സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു മിഷണറി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ച ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച ഈ അമ്മ, ആ അമ്മയുടെ സ്നേഹം എനിക്കും കുടുംബത്തിനും അനുഭവിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ ഇടയായത്. എല്ലാ ഞായറാഴ്ചയും പള്ളി വരും. ഈ പള്ളി മാത്രമല്ല, അമ്മച്ചി ഭാഗ്യം ചെന്നവളാണെന്ന് ഞാൻ പറയും. കാരണം ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിൽ വളർന്നു വന്ന അമ്മച്ചിയെ മാർത്തോമാ സഭയിലേക്ക് കെട്ടിച്ചയക്കുന്നതിന് ആ മാതാപിതാക്കൾ താല്പര്യം കാണിച്ചു. അമ്മച്ചി പഠിച്ച പാട്ടും പ്രാർത്ഥനകളും ഒന്നും മറന്നുപോകാതെ ഇരിക്കുന്നതിനായി അമ്മച്ചിക്ക് അയൽവക്കത്ത് ഒരു ഓർത്തഡോക്സ് ഇടവകയും ദൈവം കൊടുത്തു. ഈ പള്ളിയിലില്ലെങ്കിൽ ആ പള്ളിയിൽ കാണും. രണ്ടും അമ്മച്ചിയുടെ പള്ളിയായി. അമ്മച്ചിക്ക് അതുപോലെ ഈ രണ്ട് പള്ളിയിലും പ്രിയപ്പെട്ട അച്ഛന്മാരുടെ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ അച്ഛന്മാരുടെയും സ്നേഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ശിവു അച്ഛൻ ഈ ദുഃഖ ശനിയാഴ്ചത്തെ ശുശ്രൂഷ സമയം മാറ്റി അവിടുത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ അച്ഛനും ഇടവകകളും നമ്മളോടൊപ്പം ഒന്നിച്ച് പങ്കെടുക്കുന്നത്. അമ്മച്ചിക്ക് രണ്ട് ഇടവകയും സ്വന്തം ഇടവക പോലെയാണ്, അത് അച്ഛനുടെ പാർക്ക്. അമ്മച്ചി എപ്പോ കണ്ടാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അടുത്ത കീറിടും, ചെങ്ങന്നൂരെ കാര്യം പറയും. എന്നോട് ആകെ നാല് കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളൂ. പെട്ടെന്നുള്ള വിശേഷം അന്വേഷിച്ച്, എന്റെ അമ്മയെ കുറിച്ചും അന്വേഷിച്ചിട്ട്, ഞാൻ മുളക്കിഴക്കാരനായതുകൊണ്ട് എന്നെ ചെങ്ങന്നൂരെ കാര്യം തിട്ടമ്മപ്പള്ളി അച്ഛൻ അറിയാമോ. ഞാൻ അതിനടുത്ത എന്റെ വീട് തിട്ടമ്മപ്പള്ളിയിലോട്ടാ എപ്പോഴും ഓട്ടം. അച്ഛന്മാർ മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന കഴിച്ചു പോകും. അത് കഴിഞ്ഞ് അമ്മച്ചി പറയുന്ന രണ്ടാമത്തെ കാര്യം, സമ്മർ വെക്കേഷൻ വേനൽക്കാല അവധിക്ക് അമ്മ വീട്ടിലേക്ക് കാളവണ്ടിയെ കയറി സഹോദരങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോകുന്ന അനുഭവം. മൂന്നാമത് നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം അമ്മച്ചി പറയും, അമ്മച്ചിയുടെ അമ്മാവിയമ്മയുടെ കാര്യം. മദറില്ലല്ലോ അമ്മച്ചി പറയും, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ചോറൊക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിരിക്കുക, എന്നെ കൊണ്ട് ഒരു ചൂല് വെച്ച് പോലും മുറ്റം തൂക്കാൻ എന്റെ അമ്മാവിയമ്മ എന്നെ അനുവദിച്ചിട്ടില്ല. എന്നെ അത്ര സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ്. തഹസിൽദാറിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാം, എന്നാൽ അതിനേക്കാൾ ഉപരി തഹസിൽദാറിന്റെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ അമ്മായിയമ്മ എന്നെ മോളെ പോലെ സ്നേഹിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയും. പിന്നീട് പറയുന്ന ആളിന്റെ കാര്യം മാത്യോണച്ചന്റെ കാര്യം. മാത്യോണച്ചൻ അമ്മച്ചി താമസിച്ചെന്റെ അടുത്തം കണ്ട അന്ന് താമസിച്ചു ഒത്തിരി പറഞ്ഞു പറയും. കൊച്ചമ്മയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, തോരൻ മുഴുവൻ പോകും. അച്ഛന്റെ
കണ്ടോളൻസ് ഇവിടെ പറഞ്ഞായി. സ്വന്തം മകന്റെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പിന്നീട് പേര് പറഞ്ഞിട്ടുള്ളത് എന്റെ പേരാണെന്ന് അച്ഛൻ പറഞ്ഞതിൽ ഈ കുഞ്ഞുങ്ങൾ പോലും അറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഒരു ദിവസം പള്ളിയിലെ പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കുക, ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് കാരണം ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുക, എല്ലാവരും താഴെ അമ്മച്ചി ഇവിടെ ഇരിക്കും, സുജ ചിലപ്പോ കൊണ്ടുവരും അല്ലെങ്കിൽ തിരിച്ച് താഴോട്ട് കൊണ്ടു, അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അന്ന് വയ്യായിരുന്നു, പുറകിൽ ഇരിക്കുക, അവിടെ പറഞ്ഞു തൊട്ട് അടുത്ത് വന്നെ എന്റെ ആങ്ങൾ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു, അവനെനിക്ക് തന്നതാ. അത് അച്ഛൻ പിടിച്ചു പിള്ളേരാക്കിയ ഞാൻ നോക്കിയപ്പോ ഒരു $100 ഒരു നോട്ടാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പിള്ളേരറിയത് അവരെന്നെ വഴക്ക് പറയും. ഞാനത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആങ്ങളെ വന്നത് കൊച്ചുമക്കൾക്ക് കൊടുക്കാതെ ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന് കൊടുക്കുന്ന സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അമ്മമാരെ കാശ് തന്നതുകൊണ്ടുള്ള സ്നേഹത്തെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. പിള്ളേരറിയരുത്. ഞാൻ എൻ്റെ വലിയപ്പച്ചനെയും വലിയമ്മച്ചെയും ഓർത്ത് ഞാൻ ഉളകാട്ടിൽ തുമ്പോണ്ട് പോകുമ്പോൾ അപ്പച്ചൻ അറിയാതെ അമ്മച്ചി തലേൻ്റെ അടിയിൽ നിന്ന് എനിക്ക് പൈസ എടുത്തു 10 രൂപ അന്നത്തെ കാലത്ത് എടുത്തു തരുന്നത്. ഞാനപ്പൊ എൻ്റെ ഈ അമ്മച്ചി ഓർക്കും. അമ്മച്ചി കഴിഞ്ഞ വർഷം കല്യാണം വിവാഹത്തിന് നാട്ടിൽ പോയി, എൻ്റെ അമ്മയും പോയി കണ്ടു. മക്കൾക്ക് പോകാൻ നേരമില്ലായിരുന്നു. മോഹനോട് വഴക്കുണ്ടാക്കി ഡ്രൈവറെ കൂട്ടി എന്റെ വീട്ടിൽ പോയി. ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞു അച്ഛന്റെ അമ്മ സുന്ദരിയ. അങ്ങനെ സജി പറഞ്ഞു ഇതൊരു വലിയ സംഭവം, വലിയ സംഭവമായിട്ടുള്ള വലിയ സുന്ദരിയായിരിക്കും ഈ അമ്മ പറയുകയാണ്, അച്ഛന്റെ അമ്മ സുന്ദരിയാണ്. ഭാര്യയോട് രണ്ടു മൂന്ന് ആഴ്ചക്ക് മുമ്പ് എപ്പോഴാ പറഞ്ഞു അച്ഛൻ പോകുന്നത് എനിക്ക് വിഷമം. എന്നാൽ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പറയും നമ്മൾ പോകുന്നതിന് മുമ്പേ അമ്മച്ചി പോയി. ഞാനിപ്പോ അത് ഓർക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ അമ്മച്ചി ആദ്യം യേശുക്കച്ചനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് വേറൊന്നും ആയിരിക്കത്തില്ല, ഞങ്ങളുടെ അച്ഛൻ മുളക്കഴ ചെന്നിട്ട് അമ്മച്ചിയെ കാണും, അമ്മച്ചി അച്ഛൻ്റെ അമ്മയെ കണ്ടിട്ട് അതിനുള്ള അനുവാദമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കാണുമെന്നുള്ളതിന് യാതൊരു സംശയം. അമ്മച്ചി കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ കണ്ടു കാണല്ലോ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ അമ്മയെ പോലും അനുസരണമുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ അമ്മയുടെ അടുത്ത് എപ്പോഴും നിൽക്കുന്ന ഒരു ഇത്രയും പ്രായമായി അമ്മ എന്ന് പറഞ്ഞാൽ 100 നാവാണ്. മോനെ കുറിച്ച് അമ്മയ്ക്ക് പറയാറുള്ളത് വളരെ ധാരാളമാണ്. നിങ്ങൾ ആരും അറിയാതെ ഞങ്ങൾക്ക് അമ്മച്ചി ഒരു യാത്രയൊക്കെ നൽകി 40-ാം വെള്ളിയാഴ്ചക്ക് തലേ വെള്ളിയാഴ്ച. ആലി സാലിയുടെ സഹോദരി മരിച്ച് സാലി ബോൾ മരിച്ച് അടക്കത്തിന് പോയി. അന്ന് റെജി ജോർജിന്റെ കൂടാണ് ഞങ്ങൾ പോയത്. തിരിച്ച് വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചു പോയാൽ മതി എന്ന് സുജ നിർബന്ധിച്ചതുകൊണ്ട് അവിടെ കഞ്ഞി കുടിക്കാൻ കയറി. അമ്മച്ചി സ്റ്റെപ്പ് ഇറങ്ങി എന്നും വരുമ്പോ ഞാൻ ആ സ്റ്റെപ്പിന്റെ അടുത്ത് എന്നിട്ട് പറയും അമ്മച്ചി സൂക്ഷിച്ചിറങ്ങി വരണേ അച്ഛൻ ഞാൻ പിടിച്ചു പിടിച്ചേറണത്തു. അന്നും അതുപോലെ തന്നെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്നു കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു 10 പ്രാവശ്യം പറഞ്ഞു സുജ കഞ്ഞിക്ക് ഉപ്പിടത്തില്ല, സുജ കമ്പനിക്ക് ഉപ്പിടത്തില്ല. ഞാനും വഴക്ക് പറഞ്ഞു അമ്മച്ചിയോട് ഈ ഉപ്പിടാതൊക്കെ കുടിച്ചാൽ മതി. ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ വരുന്ന 26-ാം തീയതി പോവുകയാണ്. അമ്മച്ചിക്ക് ആ സമയത്ത് ഇവിടെ കാണാൻ പറ്റത്തില്ല എന്നുള്ളത് അമ്മച്ചിക്ക് ഞങ്ങൾക്കും അറിയത്തില്ലെങ്കിലും അമ്മച്ചിയോടോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുവാൻ ഞങ്ങൾക്കും ഭാഗ്യം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ
അമ്മച്ചി എല്ലാവരെയും സ്നേഹിക്കുന്ന അമ്മയായി, അമ്മച്ചി എല്ലാവരെയും സ്നേഹിക്കുന്ന അമ്മയായി. ഈ പള്ളിയിൽ, ഈ രണ്ടു പള്ളിയിലും ശുശ്രൂഷ ചെയ്ത അച്ഛന്മാരെ എത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളത്, ഇവിടെ വന്ന ശുശ്രൂഷയിൽ പല പ്രാവശ്യം പങ്കെടുത്ത അച്ഛന്മാരിലൂടെ പറയുന്ന ഇതൊക്കെ ശനിയാഴ്ച പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് യാത്ര അയക്കുവാൻ ദൈവാവസ്ഥ യേശു കർത്താവ് കുരിശിൽ കിടന്ന അവസാനം പറഞ്ഞ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. അമ്മച്ചി പല പ്രായം അമ്മമാരും അപ്പന്മാരും ഒക്കെ അച്ഛന്മാരോട് പറയും രഹസ്യമായിട്ട്, മതി അച്ഛൻ ജീവിച്ചതൊക്കെ മതി. എന്നാൽ ഈ അമ്മച്ചി കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ ഉണ്ടല്ലോ, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ജീവിച്ചത് മതിയെ, മരിച്ചാൽ മതിയെ. അങ്ങനെ ഒരു വാക്കുകൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. സാധാരണ പ്രായം ചെന്ന് കഴിയുമ്പോൾ എങ്ങനെങ്കിലും ഒക്കെ പോയാൽ മതിയെന്നാ പലവരുടെയും. ഞാൻ അമ്മച്ചിക്ക് അങ്ങനൊരു ചിന്തയില്ലായിരുന്നു. ഞാൻ പറയുന്നത് എന്താണെന്നൊന്ന് ചോദിച്ചാൽ, അതുപോലെ സ്നേഹം എല്ലാവരിൽ നിന്നും അമ്മച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം കൊടുക്കുവാൻ അമ്മച്ചി യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. അമ്മച്ചി ഗോപി പറയും എപ്പോഴും, ഗോപി ആദ്യം അമേരിക്ക വന്ന് അവൻ പഠിക്കാൻ മടുക്കാണ്, അവൻ വന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നത്. അവനെ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് ഒത്തിരി നടന്നിട്ടുണ്ട്. എനിക്കവനെ മോനെ പോലെ കൂടുതൽ സമയം അമ്മച്ചിയുമായിട്ട് ചെലവഴിക്കുമ്പോഴെല്ലാം ഗോപിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. ഞാൻ അമ്മച്ചോട് പറയാം, അമ്മച്ചി പോകുന്നതിന് മുമ്പ് എനിക്ക് ഗോപിയെ ഒന്ന് കാണിക്കണേ. കഴിഞ്ഞ 3 ദിവസമായി ഒരാഴ്ചയോളമായി എനിക്കെന്നും ഗോപിച്ച് അവനെ കാണാൻ പറ്റും. എങ്കിലിനെ കാണുമ്പോഴെല്ലാം ഞാൻ അമ്മച്ചിയെ ഓർക്കുന്നത്, ഞാൻ എൻ്റെ മോനെ പോലെ അവനെ എടുത്തോണ്ട് ഒത്തിരി നടന്ന അവൻ മുഖാന്തരമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അമ്മച്ചിയുടെ സ്നേഹം അത് ധാരാളമായി നമുക്ക് അനുഭവിപ്പാൻ ദൈവം അവസരവും ഭാഗ്യവും തരുന്നവരും. നമ്മുടെ ജീവിതത്തില് ദൈവം തരുന്നതായിട്ടുള്ള നല്ല അവസരങ്ങളെ ഓർക്കും. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ അമ്മച്ചിക്ക് ഭാഗ്യം ലഭിച്ചു. നമുക്ക് ഇനി വീണ്ടും ചെന്ന അമ്മച്ചിയെ അവിടെ വെച്ച് കാണാം എന്നുള്ള പ്രത്യാശയോടെ യാത്ര അയക്കുന്നതിന് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മച്ചിയെ യാത്ര അയക്കുന്നതിന് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടോയുടെയും കുടുംബത്തിൻ്റെയും എല്ലാവിധമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ ഓരോരുത്തരും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയതായി സോനെന്ന പ്രതിവാക്യമായി ചൊല്ലണം. ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ ശിഷ്യാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായ വിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാതപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മശിഹാതപുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടി ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ
നിന്റെ പരിശുദ്ധം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ചൊല്ലണം. Oh,
verse and words. Yeah.
അവരുടെ കാലടികൾ നാശത്തിലേക്ക് ഉണർത്തപ്പെട്ടിരുന്നു.
അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നടുവെപ്പോഴും കൂടെ എന്റെ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിണറങ്ങളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവിപോലമാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങൾ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഞങ്ങളുടെ
നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമാക്കിയിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ശുശ്രൂഷ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ പൂർണ്ണമാക്കപ്പെടുകയാൽ ശുശ്രൂഷയ്ക്ക് എന്നോടൊപ്പം നേതൃത്വം നൽകിയതായിട്ടുള്ള പ്രിയപ്പെട്ട ഷിബു, എല്ലാ ഇടവക ജനങ്ങളോടും കുടുംബാംഗങ്ങളോടും നന്ദി സ്നേഹം ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. Thank you.
like dew drops these days that we will be separated. We thank you for that hope that you have given us, O Lord, that when you come again, all of us, the departed and the living, will gather together in your presence to worship you and to glorify you once again, O Lord. We thank you for this great hope that you have given us, the hope to conquer death and be together once again forever, O Lord. Lord, may our beloved Amachi truly find peace and joy in the bosom of Abraham and of Isaac and of Jacob, O Lord. At this time, O Lord, help us remember the great values that Amachi has exemplified in her life, O Lord. Help us remember how she loved you and your people, O Lord. And help us to follow in that way, O Lord, to share your love continuously among your children, O Lord. Strengthen us, O Lord, in this hour of grief. At this time, we pray for all the loved ones of Amachi, her siblings, her children, her grandchildren, and all her relatives, friends, and near and dear ones, O Lord. May our Holy Spirit, the Comforter, come and comfort us, O Lord. Lord, continue to guide and lead us in our Christian life journey, O Lord, so that we might not disappoint you nor disappoint Amachi, O Lord, through our lives, O Lord. May the fruits of Amachi's life be thoroughly be enjoyed by all of us, her children, and may we become worthy to bear the same fruits for your glory and for your glory alone, O Lord. Once again, we submit Amachi and each one of us into your holy presence. May your mercy, grace, and love continue to lead us into your divine plan. We ask of all this in the name of the Triune God forever and ever. Amen. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Of our Lord Jesus Christ, the love of God, and the fellowship of the Holy Spirit be with you.